ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു കസ്റ്റമൈസ്ഡ് വാലറ്റ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇതിനു മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി വീഡിയോ കണ്ടുവെക്കാം പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാലറ്റിന് ഈ വാലറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം മെത്തേഡിലാണ് പിന്നെ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവാൻ പോകുന്നില്ല അങ്ങനെ മനസ്സിലാവാതെ വന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാതിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കസ്റ്റമൈസ്ഡ് നെയിം വാലറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽസ് തന്നെ അത്യാവശ്യം നല്ല റേറ്റാവും നമുക്കിതിന് 5 ലെറ്റേഴ്സ് ആവശ്യമുണ്ട് നമുക്ക് ആ ഒരു ലെറ്റേഴ്സ് 350 തൊട്ട് അവൈലബിളാണെന്ന് മാത്രം പക്ഷെ ആരും ആ ഒരു 5 ലെറ്റേഴ്സ് വാങ്ങി കുടുങ്ങാതിരിക്കുക ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അതുപോലെ റിട്ടേൺ ആക്കിയതാണ് എന്തെന്ന് വെച്ചെങ്കിൽ ഇതിന് ഇത് വർക്കാവുന്നില്ല ഇതുമാത്രമല്ല അതിൽ ആമസോണിലെ റിവ്യൂ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഏകദേശം റിവ്യൂ ഒക്കെ കണക്കാണ് പിന്നെ ഒരു 5000 ഈ 5 ലെറ്റേഴ്സ് കണ്ടിട്ടുണ്ട് അതിന് നല്ല റിവ്യൂസാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്താൽ നല്ല അടിപൊളി നെയിം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ആലോചിക്കുക നല്ല കോസ്റ്റാണ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന റേറ്റും ആ ഒരു കോസ്റ്റും തമ്മിൽ ഒട്ടും തന്നെ മാച്ച് ആവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത മെത്തേഡ് എന്തെന്ന് മനസ്സിലാക്കി തരാം പക്ഷേ അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു പറ്റൂ അപ്പോൾ അതിന് പിന്നെ വേണ്ടത് നമുക്ക് എഡിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മെറ്റീരിയൽ വേണം അതുകൂടാതെ നമുക്കതിലേക്ക് ആ ഒരു ലെതർ പീസ് പോലെയില്ലേ അതിന് നെയിം സ്ട്രാപ്പ് എന്ന് പറയും ആ ഒരു മെറ്റീരിയൽ വേണം പിന്നെ വാലറ്റ് പിന്നെ നമുക്ക് 5 ഹോൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വേണം അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് വാലറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ അപ്പോൾ ഒരുപാട് കോസ്റ്റ് ആവുമെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് എങ്ങനെയെന്ന് കാണിക്കാം പിന്നെ നമുക്കിതാ ഇതിന് വേണ്ടിയിട്ട് വേണ്ടതാണ് ചാംസ് അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിളാണ് ആമസോണിൽ നമുക്ക് 355 റുപ്പീസ് ഒക്കെ ഉണ്ട് കുറച്ച് നല്ല ചാംസിന് അപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി അപ്പോൾ ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഈ ഒരു വാലറ്റ് നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട് എഫേർട്സ് മീൻസ് ഒരുപാട് തവണ ഓരോ മെത്തേഡിലും ട്രൈ ചെയ്ത് അവസാനം ഒന്ന് ഒക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ജസ്റ്റ് ഒരു പെന്ന് പോലത്തെ അത് കാണിച്ചാലോ അതും ഇതിനു വേണ്ടി ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് അതും ഫൈൽഡായിരുന്നു അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഈ വുഡൺ പീസിലും അതുപോലെ സ്റ്റീലിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയും ട്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് കോസ്റ്റ് മെറ്റീരിയലിന് തന്നെ വരുമ്പോൾ നമുക്ക് എന്തായാലും ശരിയാവില്ല അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡിലൊന്നും കാണിക്കാതെ അപ്പോൾ ഈ ഒരു നെയിം സ്ട്രാപ്പൊക്കെ കണ്ടല്ലോ ഇതൊക്കെ പല രീതിയിലും ട്രൈ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ആ 5 ലെറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 5 കൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടായിട്ടില്ല പിന്നെ അതുകൂടാതെ 5 ബോർഡും വേണം കേട്ടോ അപ്പോൾ ഒരുപാട് കോസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മറ്റേ ഹോൾസെയിലായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് കൊടുക്കുകയായിരിക്കും ഭേദം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും അപ്പോൾ ഇനി നമ്മളുടെ മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആരും പറയണ്ട ഇത് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടതെന്ന് അത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത്ര കോസ്റ്റ് ഒന്നും കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടേതായ മെത്തേഡിൽ കാണിക്കുകയാണ് ഇനി നമുക്ക് വീഡിയോ കണ്ടുവെക്കാം പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ആ ഒരു പെന്ന് പോലെയുള്ള സാധനം അപ്പോൾ ഇതിനോട് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ആവുന്നില്ല ലെതറിൽ നമുക്ക് തീരെ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആവുമെങ്കിൽ ഇതിന് 230 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആവുമെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആവുന്നില്ല പിന്നെയെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ വിട്ടുപോകുന്നുണ്ട് പിന്നെ ഇതിന് ശരിക്കും വേണ്ടത് ഒന്ന് 5 ലെറ്റേഴ്സ് വേണം അതുപോലെ 5 ഹോളർ എന്ന് പറഞ്ഞിട്ട് ഹോൾ ചെയ്യുന്നത് വേണം പിന്നെ എഡിച്ചൊന്ന് ഷാർപ്പ് ചെയ്യുന്നത് വേണം 5 ബോർഡ് വേണം പിന്നെ മൾട്ടി പർപ്പസ് ഓർ ക്ലീനിങ് ക്രീം വേണം പിന്നെ അതുപോലെ തന്നെ വേണ്ടത് നെയിം സ്ട്രാപ്പ് വേണം ചാംസ് വേണം റിവറ്റ്സ് വേണം
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം മെത്തേഡിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ട വാലറ്റ് ഞാൻ ഇതിന് മുമ്പ് ഇട്ട ഷോപ്പിംഗ് ബ്ലോഗ് ഉണ്ടല്ലോ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ വാലറ്റ് നമുക്ക് 140 rupees തൊട്ടിട്ട് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ലെതർ ഈ നെയിം സ്ട്രാപ്പ് നമ്മൾ നിയറസ്റ്റ് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിൽ നിന്നും ഞാൻ സെർച്ച് ചെയ്തിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ക്രാഫ്റ്റ് ഷോപ്സ് ഒന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞ് കൊണ്ടുവരുത്തിച്ചാൽ മതി. പിന്നെ ഇതിൽ നമ്മൾ CD ഓർ DVD നമുക്ക് അതിൻ്റെ മീത്ത് എഴുതാൻ പറ്റുന്ന മാർക്കർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഇത് നമുക്കൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകുന്നില്ല, ഫെയ്ഡായി പോകുന്നുള്ള പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാർക്കിൽ, ഇതിന് വെറും 20 rupees മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് കൊണ്ട് എഴുതിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് എന്തായാലും ഫെയ്ഡായി പോകുന്നില്ല. ഇനി ഇവിടെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടില്ല, എന്താണെങ്കിൽ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പിന്നെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ക്യൂടെക്സ് കിട്ടുമല്ലോ നമുക്ക് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതിന് എന്ത് പറയുക നേരെ അറിയില്ല. അപ്പോൾ ആ ഒരു ക്യൂടെക്സ് വെച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എന്തായാലും മാഞ്ഞു പോകുന്നില്ല, പേടിയും വേണ്ട. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നോർമൽ നമ്മൾ പഞ്ചലറ്റേഴ്സ് വെച്ച് ഒന്ന് മറ്റേ എന്തെങ്കിലും വെയിറ്റ് വെച്ച് അടിച്ചതിന് ശേഷം ഹാമർ കൊണ്ടൊക്കെ അടിച്ചതിന് ശേഷം മാർക്കർ കൊണ്ട് എഴുതുകയാണ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ മഷിയില്ലാത്ത പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉറപ്പിലൊന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ മീത്ത് എഴുതി കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ വരും. ഇപ്പോൾ ഇവിടെ അങ്ങനെ കാണിച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഗ്ലൂ എന്ന് വെച്ചാൽ PVC ഗ്ലൂ. നമുക്കധികം പൈപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ ഇല്ലേ, അതാണ് ഇതിന് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ഗ്ലൂ. ഇല്ലെങ്കിൽ F6000 എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ഗ്ലൂ പോലത്തെ ഒരു ഗ്ലൂ കിട്ടുന്നുണ്ട് അത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഗ്ലൂ ആണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം.
ബീമിൻ്റെ രണ്ടറ്റത്തായി ഒരാണി പോലെ കാണില്ല, അതിനെ പറഞ്ഞതാണ് റിവേറ്റ്സ്. അതുപോലെ അത് ഒന്ന് ജസ്റ്റ് അതിൽ ഹോൾ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഈ ഒരു സെറ്റപ്പൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കോംബോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഷോക്ക് വേണ്ടി മാത്രം ആ ഒരു റിവേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കൊണ്ട് ഹോൾട്ടതിന് ശേഷം അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്ത മെത്തേഡും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സിനൊന്നും ഇങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. നമ്മളുടെ നെയിം എന്തായാലും പോവില്ല, കാണുമ്പോഴും ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോക്ക് പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് എന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരുപാട് നോയ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ നമുക്ക് ഇൻഷാല്ലാ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈക്കൊക്കെ വാങ്ങി നല്ല സെറ്റാക്കാം. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.